ബിജെപിക്കെതിരെ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളുടെ സഖ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാനും പാലം വലിക്കാനുമാണ് ജെഡിഎസ് ബിജെപിക്കൊപ്പം ചേരുന്നത്. 24 പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം ഇന്ന് നാളെയുമായി ബാംഗ്ലൂരിൽ നടക്കുകയാണ്, ജെഡിഎസിന്റെ സ്വന്തം തട്ടകത്തിൽ. അപ്പോഴാണ് പ്രതിപക്ഷ ക്യാമ്പിൽ ആശങ്കയുണ്ടാക്കി അവിടെ വിള്ളലുണ്ടാക്കാൻ ജെഡിഎസ് യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. മാത്രമല്ല, നാളെ തുടങ്ങുന്ന എൻഡിഎ യോഗത്തിൽ ജെഡിഎസ് പങ്കെടുക്കുകയും ചെയ്യും. ഡൽഹിയിലാണ് എൻഡിഎയുടെ യോഗം നടക്കുന്നത്. പ്രതിപക്ഷ കക്ഷികളുടെ യോഗത്തിൽ ജെഡിഎസ് പങ്കെടുക്കുമോ എന്ന ചോദ്യം ഉയരുന്നില്ല. അവരെന്നും കാലുവാരികളും കുലംകുത്തികളുമാണ്. എന്നും സ്വന്തം താല്പര്യങ്ങൾ മാത്രമേ അവർക്ക് അജണ്ടയുള്ളൂ. ആദ്യം മകൻ കുമാരസ്വാമിയായിരുന്നു ബിജെപിയോടൊപ്പം പോകുമെന്ന് പറഞ്ഞത്. ഇപ്പോൾ അച്ഛൻ ഗൗഡയും പറഞ്ഞു കഴിഞ്ഞു വിളിച്ചാൽ പോകുമെന്ന്. എന്തൊരു നല്ല പാർട്ടി! പാർട്ടിയുടെ പേരിൻ്റെ ബ്രാക്കറ്റിൽ സെക്കുലർ എന്നാണ്. എന്തൊരു മതേതരം! ബിജെപിയോടൊപ്പം പോകുമ്പോൾ മതേതരത്വം പൂർണ്ണമാകും. ഇവന്മാരെ ഒന്നും 7 അയലത്ത് അടുപ്പിക്കരുത്. കപട മതേതരവാദികളാണ്. ഇവിടെ കേരളത്തിലുമുണ്ട് അതിൻ്റെ ഒരു കഷ്ണം, ചെറിയൊരു കഷ്ണം. മുഖംമൂടി അണിഞ്ഞ മതേതരവാദികൾ, വാക്കിലും പ്രസംഗത്തിലും അവരെ വല്ലാൻ മറ്റാരുമില്ല. അത്ര ഒലിപ്പീരാണ്. അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ വാൻ ഇനി എന്ത് ചെയ്യും? കഴിഞ്ഞ ദിവസവും പ്രസിഡന്റ് മാത്യു ടി തോമസ് പറഞ്ഞത്, ഹേയ്, ഞങ്ങളുടെ പ്രസിഡന്റ് ഗൗഡാജി ഒരിക്കലും പോകില്ല, അദ്ദേഹത്തിന് ബിജെപിയോടൊപ്പം പോകാൻ പറ്റില്ല എന്നൊക്കെയുള്ള തള്ളല് വലിയ തള്ളായിരുന്നു. ഇപ്പോൾ എന്തു പറയുന്നു? ഏതായാലും നിങ്ങളുടെ കാര്യത്തിൽ CPM തീരുമാനമെടുക്കും. അതിനി അധികം കാത്തിരിക്കണ്ട. ഇതുവരെ CPM പറഞ്ഞത് LJDയും കൂടെ കൂടിച്ചേർത്ത് നിങ്ങൾ ഒന്നിച്ചു പോകാനാണ്. അന്ന് നിങ്ങൾ പറഞ്ഞത് പാർട്ടി വിട്ടു പോയവർക്ക് പിൻവാതിൽ വേണ്ട, മുൻവാതിൽ തുറന്നിട്ടിരിക്കുകയാണ്, ആർക്കും കയറി വരാമെന്നാണ്. അങ്ങനെ നിങ്ങൾ അവരെ പരിഹസിച്ചു. ഇനി നിങ്ങളെന്ത് ചെയ്യും? അവരും പറയും നിങ്ങൾ പറഞ്ഞതുപോലെ. നിങ്ങൾക്കിനി അവരോട് ഞങ്ങളെക്കൂടി എടുക്കണേ എന്നും പറഞ്ഞ് പിറകെ നടക്കാം. കാലം കാത്തുവച്ച കാവ്യനീതി.